വാഗമൺ ഡേറ്റ് കണ്ട പോലെ ഞാനിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാട്ടോ. വാഗമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം അതുപോലെ ഇടുക്കി ജില്ലേൻ്റെ സെൻട്രലിൽ വരുന്ന ഒരു ഹിൽ ഏരിയയാണ് വാഗമണ്ണ്. ഇത് മെയിനായിട്ട് വാഗമണ്ണിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഒറ്റ സ്പോട്ടിലാണ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, മൈ നെയിം ഈസ് യു ഡി ബ്ലോഗ്, യു ക്യാൻ കോൾ മീ യു ഡി. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഫ്രെയിം കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അധിക ഒരുപാട് ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ഫ്രെയിമാണിത് കേട്ടോ. ഓക്കെ, അതിൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ വാഗമൺ ടൗണിൽ നിന്ന് ടൗണിൽ തന്നെയാണിത്. അവിടുന്ന് ഒരു ഏകദേശം ഒരു 500 മീറ്റർ കഴിഞ്ഞാൽ ഇതുപോലെ എൻട്രൻസ് വരും. ഇവിടെ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരാൾ പറഞ്ഞോട് 50 രൂപ, പിന്നെ ഒരാൾ പറഞ്ഞ 100 രൂപ. അപ്പോൾ ഇവര് ഒരു ഇതില്ല. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് തന്നെ 50 രൂപയാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എക്സാക്റ്റ് 50 രൂപയുള്ള ടിക്കറ്റ് കേട്ടോ. പിന്നെ ഇവിടെ ഗൂഗിൾ പേ ഇല്ല, വരുന്ന അതിൽ ATMs ഞാൻ കണ്ടില്ല, കയ്യിൽ ക്യാഷ് കരുതിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ കുറച്ച് ക്യാഷ് കരുതിയിട്ട് പോന്നോളൂ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയാണ് ടിക്കറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ടിക്കറ്റിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവർ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അവരൊന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ ചെയ്യും. ഓക്കെ ചേട്ടാ, ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ടിക്കറ്റ് എത്രയായിരുന്നേ? ടിക്കറ്റ് 50. അപ്പോൾ ടോട്ടൽ 50 രൂപയാണെന്ന് പറഞ്ഞു, അത് കറക്റ്റ് അല്ലേ? എത്ര ടോട്ടൽ വരുന്നേ? ഐ മീൻ 60 രൂപ. ഓക്കെ, ഓക്കെ. അങ്ങനെ പിന്നെ ഇവിടെ ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട് ഓഫ് റോഡിൻ്റെ. ഇപ്പോൾ ഓൾറെഡി ഇന്ന് February 2-ാം തീയതിയാണ്, 4-ാം തീയതി വരെ നമുക്ക് അവിടേക്ക് എൻട്രി ഇല്ലയെന്നാണ് പറഞ്ഞത്. അതായത് അവിടെ ചേട്ടാ തുറന്നോ. ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. കയാക്കിങ്ങും പിന്നെന്താ വരുന്നേ? ഓക്കെ, പെഡൽ ബോട്ടിന് 200 രൂപയെ. ആ 150. 3 പേർക്ക് പോവാൻ 200 രൂപ. ഓക്കെ, അതാ പെഡൽ ബോട്ട്. റോ ബോട്ട് വന്ന് ഇതാ. ഓക്കെ, 9 പേർക്ക് പോവാൻ ഒറ്റ ബോട്ടിൽ. അതിന് 12 പേർക്ക് പോവാൻ ഒറ്റ ബോട്ടിൽ. ഓക്കെ, അപ്പൊ 2 പേർക്ക് ഏറ്റവും ബെസ്റ്റ് കയ്യാക്കുന്നു. ഓക്കെ, അതായിരിക്കും അല്ലേ? ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഞാൻ കാണിച്ചാ ഫ്രെയിം എടുത്തിരുന്നു. ഇതാണ് ആ മെയിൻ ഫ്രെയിം. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4-ഉം 6-ഉം ഐ മീൻ നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 4 പേരാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. പിന്നെ 2 പേരാണെങ്കിൽ ഇത് അതുപോലെ കയാക്കിങ്ങും ചെയ്യാം കേട്ടോ. അതിനായിട്ട് കുറച്ചൊക്കെ നീന്തൊക്കെ അറിയുന്നവർ കൂടി ആയിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വാട്ടർ കേട്ടോ. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ഈ വാഗമണ്ണ് വരുമ്പോൾ ഒരു റോഡുണ്ട് കേട്ടോ. വാഗമണ്ണ് എത്തുന്നതിന്, വാഗമണ്ണിലെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ഹില്ലേരിയകളായതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കുന്ന് സ്പോട്ടുകളുണ്ട്. നല്ല ഫുൾ ടൈം ഇവിടെ കാറ്റാണ്. അപ്പോൾ ആ കുന്ന് മൊട്ടക്കുന്ന് എന്നൊക്കെ പറഞ്ഞ് വരുന്ന വഴിക്ക് ഒരുപാട് കുന്നുകളെ പേരുണ്ട്. കുരിശുമല അതുപോലെ അങ്ങനത്തെ കുറേ പേരുകൾ മലകളാണ്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല വ്യൂ പോയിൻ്റൊക്കെയാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതൊക്കെ തന്നെ ഉള്ളൂ. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഒന്നാണ് ഇത്, ഈ ഒരു വീട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചിലപ്പോൾ അധികം മൂവീസിലൊക്കെ ഈ പേരൻപ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ മമ്മൂക്കാൻ്റെ ഒരു മൂവി ഷൂട്ട് ചെയ്തതിലൊക്കെ ഇതുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഫൈനലി ക്യാഷ് ഇട്ടിട്ടു. എനിക്ക് ക്യാഷ് തന്നത് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് ഒരു 500 രൂപ വാങ്ങിച്ചു. അത് എൻ്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ചില സമയത്തൊന്നും കിട്ടാറില്ല, ചില സമയത്ത് ആളുകൾ കയ്യിലൊന്നും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാതെ അതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. പോകുമ്പോൾ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ്, അത്രയും ഉറപ്പിലാണ് വന്നിട്ടുള്ളത് ഇനി കൊടുക്കാം. പിന്നെ എനിക്കിന്ന് വളരെ ഭാഗ്യമുള്ളൊരു ദിവസമാണെങ്കിൽ പറഞ്ഞോ, കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്, ആളുകൾ കുറവാണ്. നോക്കിയാൽ നിങ്ങൾ ഈ ഫ്രെയിമിൽ നിന്ന് ഒരാളെ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ വേറെ സംഭവം പറയട്ടെ നിങ്ങളത്, ഇവിടെ എന്തോ ഒരു ഉടായ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ ടിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു അവർ വീഡിയോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കൂട്ടി പറഞ്ഞിരുന്നു.
എനിക്ക് അവിടുന്ന് പറഞ്ഞില്ലേ നിങ്ങള് ഒരാൾ എന്നോട് പറഞ്ഞത് 200 രൂപ, പിന്നെ പറയുന്നത് 50 രൂപ, പിന്നെ 100 രൂപ. അപ്പൊ കറക്റ്റ് ഒരു തീരുമാനമല്ല. അപ്പൊ നിങ്ങള് ആ കാര്യത്തിൽ ഒരു 50 രൂപ കേട്ടോ ടിക്കറ്റ്. അപ്പൊ നിങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചോ. ഇതാണ് എക്സാക്ട് വാഗമൺ ഫ്രെയിം. ഈ വീട് ഇപ്പൊ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് നോക്കി നിങ്ങൾ ആകെ ചളി പിടിച്ചടക്കുന്നുണ്ട്. പക്ഷെ ഈ ഫ്രെയിം ഒരു വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഫ്രെയിമാണ്. ഇത്രേ ഉള്ളു കേട്ടോ. ഈ ഇതിൻ്റെ വീടിൻ്റെ മേലെ ഇത് വരുന്നുണ്ട്, തേയിലത്തോട്ടം വരുന്നുണ്ട്, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കായലും വരുന്നുണ്ട്. മെയിനായിട്ട് ഹൈലൈറ്റ് ഇത് ഈ ബ്രിഡ്ജും കൂടിയാണ്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം സമയം 10 മണിയായിട്ടുണ്ട്. 10 മണിയായതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ഇതാണ്. പക്ഷേ രാവിലെ ഒരു മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ കഴിയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഒരു ഡിസംബർ, അതായത് കറക്റ്റ് ഈ മാസം തന്നെ, ഈ മാസത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ്, അതായത് ഈ കായലിന് മുകളിലൂടെ നല്ല കോട മൂടിയൊരു വൈബ് കിട്ടാറുണ്ട്. അതിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ഇവിടുത്തെ ആ മറ്റേ സംഭവം ചെയ്യാം, നമുക്ക് കയാക്കിങ് ചെയ്യാം. ഒന്നാമത് എനിക്ക് തൊയാനോന്നും അറിയില്ല. പെഡൽ ബോട്ട് ആയിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അതിനൊരു എക്സ്ട്രാ 100 രൂപ കൊടുക്കുമായിരിക്കും ബെസ്റ്റ്, അതിനെക്കാട്ടും നല്ല എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് അത് തന്നെയല്ലേ. അപ്പോൾ ദെൻ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേ ഇങ്ങനെ ഒന്നുകൂടി ഫ്രെയിം ഒന്ന് കവർ ചെയ്ത് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക്. സിപ്പ് ലൈൻ വരുന്നുണ്ട്. ഇത് സോറി സിപ്പ് ലൈൻ അല്ല കേട്ടോ, സോറി, അത് ഇലക്ട്രിസിറ്റി ലൈനാണ്. ഇതിന് ഇവിടെ ചാടി പിടിക്കാവുന്ന ദൂരം ഉള്ളൂ, പിടിച്ചവിടെ കിടക്കും യാത്ര. പിന്നെ ഇതിനെന്താ ചെങ്ങാടം, ഇത് ഈ ഒരു സംഭവം ഉണ്ട്. ഇതിലും വേണമെങ്കിൽ പോവാം. എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ അതൊക്കെ ഇവിടെ ഉണ്ട്. നല്ല എനിക്ക് ഇഷ്ടമായിട്ടോ, അടിപൊളി സ്പോട്ടാണ്, അടിപൊളിയാണ്, അടിപൊളി. അതിലേക്ക് ഓക്കെ, നമുക്ക് ഇനി നേരെ ആ കയാക്കിങ് ചെയ്യാം. ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇനി നമുക്ക് ഇത് പെഡൽ ബോട്ട് എടുക്കാം കേട്ടോ. പിന്നെ പെഡൽ ബോട്ടിന് എത്ര വരുന്നത് വെച്ചാൽ ഒരാൾക്ക് രണ്ടുപേർ വേണം, 200 രൂപ. പിന്നെ ഗ്രൂപ്പായിട്ടും പോവാം. പിന്നെ കയാക്കിങ് വരുന്നുണ്ട്, രണ്ടുപേരാണെങ്കിൽ അതും ബെസ്റ്റാണ്. ഞാൻ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലാണ്ട് ഓക്കെ സെറ്റ്. ഇരുപത് മിനിറ്റ് സമയമുള്ളൂ. അങ്ങനെ ഇതാണ് ഇതാണ് നമ്മളെ കൺട്രോൾ വരുന്നത് കേട്ടോ. ഐ മീൻ ഇതിലാണ് നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ, കൊള്ളാം. എനിക്ക് വീണ്ടും ഒരു സംശയമുണ്ട്, ഉടായ്പ ഉണ്ടോന്ന്. കാരണം അവരെ സംസാരം നിങ്ങൾ കേട്ടോന്നും അറിയില്ല. ഒരു ഉറപ്പില്ലാത്ത സംസാരമാണ്. നമുക്ക് എന്തായാലും ടിക്കറ്റ് വാങ്ങിക്കണം, ടിക്കറ്റ് ഒന്നും ബാക്കി വാങ്ങണം. ഇതങ്ങനെ അതെ ഫ്രണ്ടിലോട്ട് അധികം ഈ കാലം അത്രക്ക് ഇതൊന്നും ഇല്ല കേട്ടോ. ആ പിടിച്ചിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ദേ ഇത്രയൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്യുമെന്നും അറിയില്ല. ആണ് കേട്ടോ വരുന്നത്. ഇപ്പൊ കായലിന്റെ സെന്ററിലാണുള്ളത്, സെന്ററിലൊന്നും അല്ല. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഇവിടുന്ന് ഒരാളെ കണ്ടുവിട്ട് ഞാൻ കാണിച്ചത് നിങ്ങക്ക്. ആളൊന്ന് പാറിനു കൂടി ഇല്ല, ഭയങ്കര ധൈര്യമായിട്ടോ ആൾക്ക്. ഇത് അങ്ങനെ ചവിട്ടിയിട്ട് അങ്ങനെ പോകണമെന്നില്ല, ഐ മീൻ അത്രക്ക് സ്പീഡൊന്നും അല്ല. അതെ ഒരാൾ നോക്കി അപ്പം പാറിപ്പോയി. ഇതിനെന്താ പറയുന്നത്, കടൽക്കാക്കേ. ആളെ നമുക്ക് പിന്നാലെ ഓടി കാണാം. നമുക്ക് 20 മിനിറ്റോളം ഉള്ളൂ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് അത്രക്ക് ചവിട്ടിയിട്ട് പോണ സംഭവം ഒന്നല്ല. അപ്പോൾ മെയിനായിട്ട് ഇത് ഈ വീടാണ് ഇവിടുത്തെ ഹൈലൈറ്റ്.
പിന്നെ ഇവിടെ വരിക. നിങ്ങളൊരു മോർണിംഗിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ്. മോർണിംഗൊക്കെ നല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കോടം കൂടിയൊരു ക്ലൈമറ്റൊക്കെ ആയിരിക്കും, നല്ല രസമായിരിക്കും. അപ്പോൾ പിന്നെ ലൈഫ് ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ആദ്യം കുറച്ച് പിള്ളേർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, അവർ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുകൊണ്ടാണ്, അതായത് അത്രയ്ക്ക് റെസ്ട്രിക്റ്റഡ് അല്ല. നിങ്ങളെ സേഫ്റ്റിക്ക് നിങ്ങൾ ചോദിച്ചിട്ട് ലൈഫ് ജാക്കറ്റ് ഇടായിരിക്കും ബെസ്റ്റ് കേട്ടോ. മേ ബി നിങ്ങൾ ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കണില്ല എന്നൊക്കെ വരികയാണെങ്കിൽ അവർ നിങ്ങളോട് ലൈഫ് ജാക്കറ്റ് ഇടാനൊന്നും പറയുന്നില്ല. ഞാൻ ആരോടും പറയുന്നത് അവർ കണ്ടിട്ടില്ല. അപ്പോൾ സ്വന്തം റിസ്കിൽ നമ്മൾ തന്നെ ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അതേ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞതേ തിരിച്ച് ഇവിടെ എത്തിയിട്ടോ, തിരിച്ച് നമ്മളെ എല്ലാം അയച്ച് നമുക്കിനി ഇറങ്ങാം. അങ്ങോട്ട് അവിടെ എന്തല്ലേ, അവിടെ എന്താ വരുന്നത്? അവിടുന്ന് ബോട്ട് സർവീസ് കഴിഞ്ഞിട്ട് നേരെ ആ ബോട്ട് സർവീസിന് തൊട്ടപ്പുറത്ത് നമുക്ക് അവിടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ ക്യാഷ് കൊടുത്തില്ല 20 രൂപ. ആ 20 രൂപ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ അവിടെ നമുക്ക് നടക്കാൻ പറ്റും. കുറച്ചും കൂടി ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലത്തെ ഒരു വഴിയുണ്ട്, അതിലൂടെ നടന്നു വരാൻ പറ്റും കേട്ടോ. ഇതേ ആ വീട്ടിലാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇനി ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട് ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക്. ഇത് ഇതിനപ്പുറത്തൊരു ഫാക്ടറി വരുന്നുണ്ട്, തേയില ഫാക്ടറി എന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക്. അത് പൊളിഞ്ഞിട്ടുണ്ട്. പണ്ട് വർക്കിംഗ് ഇല്ലപ്പോൾ, വർക്കിംഗ് ഇല്ലാതെ നിർത്തിവെച്ച ഒരു ഫാക്ടറി ആയതുകൊണ്ട് തന്നെ ഒരു പുരാതന ഒരു ലുക്കുണ്ട്. അത് മാത്രമല്ല, ഇത് ഇതിൻ്റെ ഈ ഒരു കായൽ, ഈ കായലിൻ്റെ ഫ്രെയിമിൽ വന്നപ്പോൾ അടിപൊളിയായിട്ട് കുറച്ച് താമര ഉണ്ട് ഞാൻ ഇതൊക്കെ. ഇത് ഫുള്ള് താമരകളാണ്. അപ്പോൾ അധികം ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നാണ് കേട്ടോ എനിക്ക്. ഫുള്ള് താമരയാണ്. പിന്നെ ഇവിടേക്ക് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ ജെ സി ബി കാണാൻ പറ്റും, അത് ഓഫ് റോഡിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഞാനൊരു സംഭവം കാണിച്ചു അവിടെ ഓഫ് റോഡിൻ്റെ, അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാം തീയതി മുതൽ, മൂന്നും നാലും ആണ് ഇവിടെ വരുന്നത്. ഒരു ഓഫ് റോഡാണ് അത്. അവർ ഒരു ക്യാമ്പയിൻ നടത്തുന്ന ടീം. നമുക്കൊന്നും പുറത്തുനിന്ന് ആൾക്കാർക്ക് എൻട്രി ഉണ്ടാവുമായിരിക്കും, അതിന് പാസഞ്ചിലൊക്കെ ഉണ്ടാവും ക്യാഷ് കൊടുത്തിട്ട്. അല്ലാത്തവർക്കൊന്നും അവിടെ എൻട്രി ഇല്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയാണ് വന്നത്. ഇനി തിരിച്ച് ഇതുപോലെ, അതാണ് ആ കാണുന്നതാണ് ഫാക്ടറി, അതുമായി പോവാം തിരിച്ച്. അങ്ങനെ അതുമായി പോയിട്ട് നേരെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത് അവിടെ എത്തും, തിരിച്ച് പോവാം. അധികം ഇതേ ആ അവിടേക്ക് നിറച്ച ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ അവിടെ അതൊക്കെ ആ വീടിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ആ വീടാണ് ഫ്രെയിം, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇവർക്കൊന്നും അറിയില്ല. അപ്പം നിങ്ങളിത് മറക്കണ്ട, ഇതുമായി തന്നെ വന്നോ. നടക്കേണ്ട ദൂരം കൂടി ഉള്ളൂ, ഒരു 100-150 മീറ്ററും കൂടി ഇല്ല. അപ്പം നമുക്കിനി തിരിച്ച് ഇതേ ഇങ്ങനെ വന്ന് നമ്മൾ ഇനി ഇങ്ങനെ തിരിച്ച് ഇത് തന്നെ പോയിട്ട് നമുക്ക് ആ ഫാക്ടറീൻ്റെ തന്നെ പോവാം. ആ ഫാക്ടറീൻ്റെ തന്നെ ഒരു മാൻ ഓടുന്നതായിട്ട് കണ്ടു. അപ്പം ഇനി അങ്ങനെ കയറാട്ടോ നമുക്ക്. അങ്ങനെ ഇതേ അവിടുന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ, അവിടെ നിന്ന് കയറിപ്പോന്നു. ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, 12 മണിയായി ചൂട് തുടങ്ങി. ചെറിയ തണുപ്പുണ്ടെന്ന് ചൂടുണ്ട്. നമ്മളെ ഫേസൊക്കെ ഉണ്ടല്ലോ, തൊലിയൊക്കെ നമ്മളെ ഈ കാറ്റടിക്കുമ്പോൾ ഒരു ഇതില്ല, ഒരു അതുണ്ട്. ഇതാണ് ആദ്യം വന്നിരുന്ന തേയില ഫാക്ടറി. അതിൻ്റെ പണി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആണ്, കാണാൻ പറ്റും. ഓക്കെ, അവിടെ തേയില കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണിച്ചിട്ടാണ്. ഇപ്പൊ ഈ ഫാക്ടറി ഓപ്പൺ അല്ലല്ലോ, ക്ലോസ്. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റൂ ചേട്ടാ? ഓക്കെ, ആ മാമാ മനോട്ടോ. തേയില കട്ട് ചെയ്യാൻ കാണിച്ചാൽ ഇതിന് അതിൻ്റെതായിട്ടുള്ളൊരു വശങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇത് എങ്ങോട്ടാണ്? ഇവിടെ ഈ ഫാക്ടറി ഓപ്പൺ അല്ലല്ലോ. അപ്പം ഇത് എങ്ങോട്ടോ നിങ്ങൾ, ഐ മീൻ ഏജൻ്റ് അടുത്ത് പോവാ. ഇതെങ്ങനെ നിങ്ങൾ ഈ ഇല മനസ്സിലാക്കുന്നത്? എങ്ങനെ മുകളിൽ വരുന്ന ഇതൊക്കെ ചേച്ചിന്റെ പേരെന്താ? ഓക്കെ, ശരി ചേച്ചി, താങ്ക് യു. ഞങ്ങോട്ട് കൂടി പോവാം.
വേറെ സംഭവം വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്തിരി അത്ഭുതമല്ല, നമുക്കാണ് അത്ഭുതമായിട്ട് തോന്നുന്നത്. കാരണം ഇവരെ സ്ഥിരം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഇവർക്ക് പറഞ്ഞു, നമുക്ക് പുറത്തുനിന്ന് വരുമ്പോൾ ചെറിയ അത്ഭുതമായി തോന്നും ഇത്രേ ഉള്ളൂ. പിന്നെ ഇതേ ഞാനൊരു കടമ്പക്കൂടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ കാർഡിൽ ആഡ് ചെയ്യാം, ഇതേവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ കണ്ടേക്കും, ഇതവിടെ വരുന്നേ. പയരേ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുന്നത്. റോഡ് ഇവിടുന്ന് അങ്ങനെ മറ്റുള്ള ഒരു സ്ഥലത്തോട്ട് കൂടി പോകുന്നുണ്ട്. ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്, അത് ഏത് റൂട്ടിലോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ചോദിക്കാം. അവിടെ ഇവിടെ ആരും കാണണമെന്നില്ല, ആരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് ചോദിച്ചേക്കാം. നല്ല നല്ല അടിപൊളിയാട്ടോ, ബിൽഡിങ്ങിനൊന്നും റൂഫ് ടോപ്പ് ഇല്ല, ഒക്കെ പോയിട്ടുണ്ട്. ഫാക്ടറിൻ്റെ തേങ്ങ ഉള്ളത് കാണാൻ പറ്റും. നല്ല ചൂട് സൂര്യൻ അവിടെ ഉള്ളത് ഞാൻ ചൂടാണ്. ഓൾറെഡി എന്തോ ഒരു ഇവൻസിൻ്റെ പ്രോഗ്രാംസ് നടക്കുന്ന പോലെയാണ്. ഐ മീൻ ഫാക്ടറി ഒന്നില്ല. ഓക്കേ, ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ഒരു കാര്യം പറയട്ടെ. ഇവിടുന്ന് തേയില തോട്ടങ്ങളുണ്ട്, ഇപ്പോഴും ഏക്കറക്കണക്കിന് തോട്ടങ്ങളുണ്ടാവായിരിക്കും. തോട്ടത്തിൽ നിന്ന് ഇവർ തേയില പറിച്ചിട്ട് തേർഡ് ഏജൻസി, ഐ മീൻ ഇവിടുന്ന് വേറെ ഏജൻസിക്കാരാണ് കൊണ്ടുപോകുന്നത്. ഐ മീൻ ഫാക്ടറി സ്റ്റോപ്പാണ്, ഏജൻസിക്കാർ തേയില കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതാണ് സംഭവം. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ പോയാൽ ചിലപ്പോൾ അല്ലെ പ്രശ്നമാകും. അപ്പോൾ നമുക്ക് വെറുതെ അങ്ങോട്ട് പോയോക. ഇതേ അൺലോഡിങ്, സോറി ലോഡിങ് കാണാൻ പറ്റും. ചേച്ചി പറഞ്ഞില്ലേ, അവർ പറഞ്ഞതുണ്ടല്ലേ, അവരവിടെ നിന്ന് തേയില കുറച്ചിട്ട് ഇതുപോലെ അങ്ങനെ. ഞാൻ പറഞ്ഞില്ല, അവിടുന്ന് ഒരു മാനേജർ വന്നു, ഒരു പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഇവിടെ അങ്ങനെ അലൗഡ് അല്ല എന്നല്ല, അലൗഡ് ആണ് പക്ഷേ സംതിങ് ഫിഷി, നമ്മൾ അതിലോട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല, വിട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ ഇതുവഴി തിരിച്ച് നേരെ പോയാൽ നമ്മൾ ആ ബൈക്ക് നിർത്തിയ ബോട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിലോട്ട് എത്തും. ഓക്കെ, അപ്പം നേരെ നടക്കാം. അപ്പോൾ നേരെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ രാവിലെ ഒരു 8 മണി ആ സമയത്ത് എത്താണെങ്കിൽ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും, കോട മഞ്ഞൊക്കെ ആയിട്ട് നല്ല വൈബായിരിക്കും. ഇപ്പോൾ ഉച്ച 12 മണി ആവാൻ തുടങ്ങി, അതുകൊണ്ടാണ്. പക്ഷേ വെളിച്ചം കാര്യങ്ങളൊക്കെ ഒരു നല്ല രസമുള്ള ഒരു വെളിച്ചം തന്നെ ആയിരിക്കും കേട്ടോ. അതായത് വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല ക്ലിയറും കാര്യമൊക്കെ ഉണ്ടാവും ഞാൻ നോക്കുമ്പോൾ. പിന്നെ ഞാൻ ഓൾറെഡി ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഗോപ്രോ ഉണ്ട്, ഇവർ ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഒഴിവാക്കി. ഇത് ഇതിൻ്റെ അകത്താണ് അവസ്ഥ. നല്ല ചൂടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. ഇന്ന് അധികം ആരും ടൂറിസ്റ്റ് കൊണ്ട് ഒന്നും വലിയ തിരക്കൊന്നുമില്ല, ഭയങ്കര വളരെ ശാന്തമായിട്ടുള്ള ഏരിയകളാണ് ഇന്ന്. ഞാൻ ആദ്യമായിട്ടാണ് വാഗമണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക് എന്തായിരിക്കും ഇവിടുത്തെ വീക്കെൻഡിലേക്ക് അവസ്ഥ എന്ന് നിങ്ങളുടെ. ഓക്കെ, അതെ ഇവിടെ എത്തി, ബൈക്ക് പാർക്ക് ചെയ്ത ഇതാണ് ആ ബോട്ടിങ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വാഗമണ് ഒരുപാട് പറയില്ലേ, കുറേ കുന്നുകളായിട്ടുള്ള സ്ഥലങ്ങളാണ് മെയിനായിട്ട് വാഗമണ്. നിങ്ങൾ മസ്റ്റ് വിസിറ്റ് സ്പോട്ടിൽ ഒന്നാണ് ഈ ഒരു സ്പോട്ട്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് ആണ്, മോർണിംഗ് നിങ്ങളോട് എത്തിക്കോ, കയ്യിൽ ക്യാഷ് കരുതിക്കോ, ഗൂഗിൾ പേ അല്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.